കുട്ടികളെ കിട്ടാതെ പ്രതിസന്ധിയിലാകുന്ന സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈവിട്ട സഹായം എൻട്രൻസ് പരീക്ഷ പാസ്സാകാത്തവർക്കും എഞ്ചിനീയറിംഗ് പ്രവേശനം നൽകാമെന്ന് സർക്കാർ ഉത്തരവിറക്കി കേന്ദ്രീകൃത അലോട്ട്മെന്റിന് ശേഷവും ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലെ പ്രവേശനത്തിനാണ് ഈ ഇളവ് ലഭിക്കുക സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടുന്നതിന് ഇനി മുതൽ എൻട്രൻസ് യോഗ്യത നിർബന്ധമില്ല കേന്ദ്രീകൃത അലോട്ട്മെന്റുകൾ പൂർത്തിയായ ശേഷവും ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായി പ്രവേശനം നൽകാമെന്നാണ് സർക്കാർ ഉത്തരവ് ഇതുപ്രകാരം ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ശതമാനം മാർക്ക് നേടിയവർക്ക് പ്രവേശനം നേടാം ഇങ്ങനെ പ്രവേശനം നൽകുന്ന വിദ്യാർത്ഥികളുടെ പട്ടിക സാങ്കേതിക സർവകലാശാല അംഗീകരിക്കണം ഇളവ് നടപ്പാക്കാൻ എൻട്രൻസ് കമ്മീഷണർ പ്രോസ്പെക്ടസ് ഭേദഗതി ചെയ്യും സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ കഴിഞ്ഞ വർഷം മുപ്പത്തിയേഴ് ശതമാനം സീറ്റുകളാണ് കുട്ടികളെ കിട്ടാത്തതിനാൽ ഒഴിച്ചിടേണ്ടി വന്നത് ഇത് കോളേജ് മാനേജ്മെന്റുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി ഈ പ്രതിസന്ധി മറികടക്കാൻ മാനേജ്മെന്റ് അസോസിയേഷൻ മുന്നോട്ട് വെച്ച ആവശ്യമാണ് സർക്കാർ അംഗീകരിച്ചത് ഇതോടെ പ്രവേശന പരീക്ഷയിൽ പരാജയപ്പെട്ടാലും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമെന്ന് ഉറപ്പായി മീഡിയ വൺ തിരുവനന്തപുരം